പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ നടപടിയായില്ല. ഇതോടെ വലിയ കുഴികൾ രൂപപ്പെട്ട കുറ്റിപ്പാല ചേന്ദമംഗല്ലൂർ റോഡിൽ താൽക്കാലികമായി കുഴിയടക്കാനുള്ള ശ്രമം പ്രതിഷേധത്തിനും ഇടയാക്കി. 2.5 കോടി രൂപ വകയിരുത്തി പ്രവൃത്തി ഉദ്ഘാടനവും കഴിഞ്ഞ കുറ്റിപ്പാല ചേന്ദമംഗല്ലൂർ റോഡ് പണി തുടങ്ങാൻ ഇനിയും നടപടിയായില്ല. റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിയുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് താൽക്കാലികമായി കുഴികളടച്ച് പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കുറ്റിപ്പാല കൈത്താങ് കൂട്ടായ്മയും നാട്ടുകാരുമാണ് ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് കുഴികളടച്ചത്. കുറ്റിപ്പാല ചേന്ദമംഗല്ലൂർ റോഡിൽ പിന്നെ കുണ്ടും കുഴിയൊക്കെ വലിയതായതുകൊണ്ട് പിന്നെ വെള്ളം കെട്ടി നിന്നിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് യാത്രക്കാർക്ക്. കാൽനട യാത്രക്കാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. പിന്നെ വാഹനത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ. പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചളി തെറിച്ചിട്ട് അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ ദുരിതത്തിലാണുള്ളത്. അതുകൊണ്ട് അഡ്വക്കേറ്റ് ചാന്ദിനി മുഖം വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി മേഡത്തിൻ്റെ നേതൃത്വത്തിൽ ആണ് ഞങ്ങൾ കോറി വേസ്റ്റ് ഇട്ട് എല്ലാം നേരത്തിയത്. കുറ്റിപ്പാല കൈത്താങ് കൂട്ടായ്മയും നാട്ടുകാരെല്ലാവരോടും കൂടിയിട്ടാണ് ഇപ്പോൾ ആ റോഡിന് താൽക്കാലികമായിട്ട് അടക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. മഴക്കാലമായതോടെ യാത്ര ദുഷ്കരമായ റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയും കാൽനട യാത്ര പോലും പ്രയാസകരമാവുകയും ചെയ്തു. എന്നാൽ കുഴിയടച്ചതിൽ പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തി. 2.5 കോടി രൂപ അനുവദിച്ച് പ്രവൃത്തി ഉദ്ഘാടനവും കഴിഞ്ഞ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് നഗരസഭാ കൗൺസിലർ എ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. നഗരസഭാ ഭരണസമിതിയും കരാറുകാരും ഒത്തുകളിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഇത് കുറ്റിപ്പാല മുതൽ ചേന്ദമംഗല്ലൂർ വരെയുള്ള പ്രദേശവാസികളോട് ചെയ്യുന്ന ദ്രോഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റിപ്പാല ചേന്ദമംഗല്ലൂർ റോഡ് പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തികച്ചും ജനദ്രോഹപരമായ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേന്ദമംഗല്ലൂർ ഭാഗത്തേക്ക് ഏക ആശ്രയം നിലവിൽ ഈ റോഡാണ്. വീണ്ടും അത് ആരുടെയോ താല്പര്യത്തിന് വേണ്ടി കുഴിയടക്കുന്ന സംഗതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2.5 കോടി രൂപ ഫണ്ട് വെച്ചുകൊണ്ട് പ്രവൃത്തി നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയും പ്രവൃത്തി തുടങ്ങുകയും ചെയ്തു. പക്ഷേ പ്രവൃത്തി എവിടെയും എത്താതെ തുടക്കത്തിൽ തന്നെ അവസാനിപ്പിച്ച രീതിയാണ്. ഇവിടെ ഞങ്ങൾ സംശയിക്കുന്നത് കരാറുകാരനുമായിട്ടും നഗരസഭയുമായിട്ടും ചെയർമാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെന്തോ ഒത്തുകളിയുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. എന്നാൽ റോഡിന് അനുവദിച്ച 2.5 കോടി രൂപ ഇപ്പോഴും നിലവിലുണ്ടെന്നും മഴക്കാലമായതുകൊണ്ടാണ് പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാത്തതെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി പറഞ്ഞു. ശക്തമായ മഴയിൽ കുഴികളിൽ വെള്ളം കെട്ടി നിന്ന് ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് താൽക്കാലികമായി കുഴിയടച്ചതെന്നും അവർ വ്യക്തമാക്കി. പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ കരാറിൽ നിന്നും പിന്മാറിയതാണ് റോഡ് പ്രവൃത്തി വൈകാൻ കാരണമായതെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വ്യക്തമാക്കി. CTV പ്രാദേശിക വാർത്ത മുക്കം.